അപ്പോൾ കോഴിക്കോട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിലേക്കാണ്. സുൽത്താൻ ബത്തേരിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റാണ് വിൽട്ടൺ റെസ്റ്റോറൻ്റ് എന്ന് പറയുന്നത്. അവിടുത്തെ രണ്ട് സ്പെഷ്യൽ ഐറ്റംസ് ആണ് നമ്മുടെ കല്യാണ ചോറ് അതുപോലെ തന്നെ ചട്ടിച്ചോറ് എന്ന് പറയുന്നത്. വിൽട്ടൺ റെസ്റ്റോറൻ്റ് സെലിബ്രിറ്റീസൊക്കെ വന്ന് ഫുഡ് കഴിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ദൂരെ പോയിട്ട് ഫുഡ് കഴിക്കാൻ തന്നെ വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു സ്റ്റാർട്ടർ പോലെ ട്രൈ ചെയ്ത് അവിടുത്തെ ക്രാബ് സൂപ്പാണ്. അത് കഴിഞ്ഞാണ് നമ്മുടെ കല്യാണ ചോറും ചട്ടിച്ചോറും ഒക്കെ എത്തിയത്. അപ്പോൾ ചട്ടിച്ചോറിനകത്ത് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുളക്, അതുപോലെ തന്നെ ചമ്മന്തി ഉണ്ട്, പിന്നെ ഉണക്കമുളക്, പിന്നെ പുളിശ്ശേരി, പിന്നെ ഒരു തോരൻ വരുന്നുണ്ട്, പിന്നെ ചിക്കൻ ഫ്രൈയും ഉണ്ട്, ബീഫ് കറിയുണ്ട്, അതുപോലെ മീനുണ്ട്. പിന്നെ എന്നിട്ടുണ്ടെങ്കിൽ കട്ട തൈര് വന്നിട്ടുണ്ട്. കട്ട തൈരിനകത്ത് രണ്ട് കാന്താരിമുളക് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ കഴിക്കാനുണ്ട്. ഇപ്പോൾ ചട്ടിച്ചോറിനകത്ത് ഇൻക്ലൂഡ് ആയ സാധനങ്ങളാണിത്. പിന്നെ ഈ കല്യാണ ചോറെന്ന് പറയുമ്പോഴത്തേക്കും റൈസിലാണ് മെയിനായിട്ട് മാറ്റം വന്നിട്ടുള്ളത്. റൈസ് നമ്മുടെ ഗീ റൈസാണ് വരുന്നത്. നല്ലൊരു ഗീ റൈസാണ് കല്യാണ ചോറിനകത്ത് വരുന്നത്. പിന്നെ ഈ പുളിശ്ശേരിയും തോരനും മുളക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഈ കല്യാണ ചോറിനകത്തില്ല. പക്ഷേ ഈ ചിക്കനും ബീഫും കാര്യങ്ങളും ഒക്കെ ബാക്കി കറികളൊക്കെ സെയിമാണ്. ഫുഡ് കഴിച്ച് നമ്മൾ നേരെ പോകുന്നത് കാരാപ്പുഴ ഡാമിലോട്ടാണ്. ഏകദേശം ഒരു 26 മിനിറ്റാണ് നമ്മുടെ വിൽട്ടൺ റെസ്റ്റോറൻ്റിൽ നിന്ന് കാരാപ്പുഴ ഡാമിലേക്കുള്ളത്. ഇതാണ് നമ്മുടെ ഡാമിൻ്റെ ഫ്രണ്ടിലുള്ള പാർക്കിംഗ് സ്പേസ് കേട്ടോ. ഡാമിൻ്റെ ഫ്രണ്ടിലത്തെ വ്യൂ ആണിത്. ഇതവിടെയാണ് ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത്. അപ്പോൾ ഡാമിൻ്റെ എൻട്രി ചാർജ് എന്ന് പറയുന്നത് പെർ ഹെഡ് 30 rupees ആണ്. നമുക്ക് ഡാമിനോട് ചേർന്ന് തന്നെ ഒരു അഡ്വഞ്ചറസ് പാർക്ക് വരുന്നുണ്ട്. നമ്മുടെ ഡാമിൻ്റെ അകത്തായിട്ട് ചെറിയൊരു വാച്ച് ടവർ ഉണ്ട് കേട്ടോ. നമ്മൾ അതിൻ്റെ മേലോട്ട് ഒന്ന് കയറി നോക്കാൻ പോവാണ്. അതിൻ്റെ മേലിൽ നിന്നാൽ എനിക്ക് നമ്മുടെ ഡാമിൻ്റെ കുറച്ചുകൂടി നല്ല വ്യൂ കിട്ടുമെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ വാച്ച് ടവറിൻ്റെ അകത്തേക്ക് കയറും കേട്ടോ. അപ്പോൾ നമ്മളിതാ നേരെ മേലിൽ നമ്മുടെ ടവറിൻ്റെ വ്യൂ പോയിന്റിലേക്ക് എത്തി കേട്ടോ. അടിപൊളി. ഈ സൈഡിൽ നോക്കി നമുക്ക് ഡാമിൻ്റെ അടിപൊളി ഒരു വ്യൂ കിട്ടും കേട്ടോ. ഇതൊക്കെ അവിടുത്തെ മെയിൻ താഴ്ചകൾ എന്ന് പറയുന്നത്. കൂടാണ്ട് ഒരു നല്ല ഗാർഡനും ഒക്കെ അവിടെ വരുന്നുണ്ട്. ഇപ്പൊ കൊറോണക്ക് ശേഷമാണ് അവര് ഇതിനെ റിനോവേറ്റ് ചെയ്ത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ കുറച്ചുകൂടിയൊക്കെ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ചെറിയ വീടോടെ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഡാമിലേക്ക് ഫുള്ളായിട്ടുള്ള എൻട്രി ഇപ്പോൾ അലൗഡ് അല്ല. പിന്നെ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് കാര്യങ്ങൾ നമ്മൾ നേരത്തെ നമ്മുടെ വീട്ടിൽ കാണിച്ചിട്ടുള്ളതുകൊണ്ടാണ് നമ്മളിത് ഇപ്പോൾ കാണിക്കാത്തത്. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ടുള്ള കാഴ്ചകൾ കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ വീടോടെ വൈൻഡ് അപ്പ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ട ദിവസം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീട് കാണുന്നവർ ശ്രീശാന്ത് പൂജ സൈനിങ് ഔട്ട് ഫ്രോം വ്ലോഗ് മലയാളം. താങ്ക് യു.